പ്രവാസികള് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ആ പ്രവാസികളെ നിരന്തരം പീഡിപ്പിക്കാൻ ഇത്തരം അതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിയൊരു സന്ദേശമാണ് പിണറായി വിജയൻ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇപ്പം ക്വാറന്റൈനിൽ നിൽക്കുന്ന പ്രവാസികളെ വീട്ടിൽ ഉപദ്രവിക്കുന്നുണ്ട്, കല്ലേറ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ തടസ്സം നിൽക്കുന്നുണ്ട്. അവിടെ വലിയ അടിയും അതുപോലെ തന്നെ പല ഉപദ്രവങ്ങളും പ്രവാസികൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത ബഹുഭൂരിപക്ഷം പ്രവാസികളും പ്രവാസ ലോകത്ത് തന്നെ നിൽക്കാൻ തീരുമാനിച്ചതും ഇത്തരം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങളിൽ അവർക്കുണ്ടായ അതിദാരുണമായ സംഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് നിരന്തരം പ്രവാസികൾ വേർതിരിച്ച് അതുപോലെ തന്നെ അന്യ സംസ്ഥാന ആളുകളെ, അതായത് കേരളത്തിന് പുറത്തുള്ള ആളുകൾ ജോലി ചെയ്യുന്നിടത്ത് പോലും അവരെ വേറൊരു കണ്ണുകൊണ്ട് കണ്ട് പിണറായി വിജയൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ്. ആ സന്ദേശത്തിൽ നിന്നും ജനങ്ങൾ ഭീതിയിലാണ്ട് അവർക്ക് തോന്നുകയാണ് ഈ പ്രവാസികളിൽ നിന്നാണ് ഈ രോഗവ്യാപനം ഉണ്ടാകുന്നത് എന്ന്. ലോകമെമ്പാടും ഈ രോഗമുണ്ട്. ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾ വാർത്താസമ്മേളനങ്ങൾ നടത്തി ആ നാട്ടിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത്ര ആൾ മരണപ്പെട്ടു എന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ദുബായിലാണ്. ഈ ദുബായിൽ മരണപ്പെടുമ്പോൾ കേരളീയർ ഇത്ര, അല്ലെങ്കിൽ ഇന്ത്യക്കാരിത്ര, പാകിസ്ഥാനികൾ ഇത്ര, അങ്ങനെ തരംതിരിച്ച് പറയാറില്ല. കോവിഡ് ബാധിച്ച് ഇത്ര പേർ മരണപ്പെട്ടു, അതാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ സംസ്കാര സമ്പന്നമായ, വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരമുള്ള ആ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി കേരളീയർക്ക് പോലും അപമാനമായി കൊണ്ടാണ് ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്ത് മറ്റുള്ള സമൂഹങ്ങൾക്കിടയിൽ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി ദിനം പ്രതി കടന്നു വരുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. ഈ രീതിയിലാണ് പ്രവാസികളെ അവഗണിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയനോടൊന്ന് പറയാം, ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.